പഞ്ചഗുസ്തി അല്ലെങ്കിൽ ആം റെസ്ലിംഗ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ സ്കൂൾ കാലഘട്ടമായിരിക്കും ഒരുപക്ഷെ ഓർമ്മ വരിക. പലപ്പോഴും ഒരു ശക്തി പ്രകടനത്തിനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു ഉപാധിയായിരുന്നു ഈ പഞ്ചഗുസ്തി അല്ലെങ്കിൽ ആം റെസ്ലിംഗ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതൊരു ഒരു കോമ്പറ്റീഷൻ ഐറ്റമാണ്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ കോമ്പറ്റീഷൻസ് നടക്കുന്ന ഒരു ഒരു സ്പോർട്ടിംഗ് ഇവന്റ് ആണ് ആം റെസ്ലിംഗ് എന്ന് ഒരുപക്ഷെ മലയാളികൾക്ക് മലയാളികളിൽ എത്ര പേർക്ക് അറിയാം എന്നറിയത്തില്ല. എന്തായാലും ആം റെസ്ലിംഗിൽ നാഷണൽ ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ് നിറയെ കൈനിറയെ മെഡലുകളുമായി എത്തിയിരിക്കുന്ന രണ്ട് യുവ പ്രതിഭകൾ ഇന്ന് സാർക്ക് ലൈവിനോടൊപ്പം ചേരുന്നുണ്ട്. സോ ജോയൽ ഷെല്ലി, നമ്മുടെ നാട്ടിൽ ഒട്ടും തന്നെ പോപ്പുലർ അല്ലാത്ത ഒരു ഗെയിമാണ് അല്ലെങ്കിൽ ഒരു സ്പോർട്ടിംഗ് ഇവന്റ് ആണ് ഈ ആം റെസ്ലിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് ജോയല് ഈ റീസെന്റ്ലി കഴിഞ്ഞ 44th നാഷണൽ ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പില് രണ്ട് ഗോൾഡ് നേടി, ഷെല്ലി ഒരു ബ്രോൺസ് നേടി അല്ലെ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കോമ്പറ്റീഷന്റെ വിശേഷങ്ങൾ അല്ലെങ്കിൽ ഈ മെഡലിന്റെ സന്തോഷമൊക്കെ? സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ 3 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യണ്ടായിരുന്നു. എന്റെ കോച്ച് അജിത്ത് എന്ന് പറഞ്ഞ ചേട്ടൻ വഴിയാണ് ഞാൻ അറിയുന്നത്. കാരണം എന്താ വെച്ചാൽ പുള്ളി ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇപ്പൊ മെഡൽ അടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ഇവന്റ് ഒരു ഗെയിമായിട്ട് ഉണ്ടെന്ന് അറിയുന്നത്. പിന്നെ ഞങ്ങൾക്ക് അജിത്തേട്ടൻ കൂടാതെ രണ്ട് കോച്ചുമാരും കൂടി ഉണ്ട്, ജിതിൻ ചേട്ടനും ജിസേട്ടനും. ഈ അജിത്തേട്ടനും ജിതിൻ ചേട്ടൻ എന്ന് പറയുമ്പോൾ ടെക്നിക്കിന്റെ ടെക്നിക്കാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ നമുക്ക് ഈ ആംറസ്ലിംഗ് എന്ന് പറയുമ്പോൾ ചുമ്മാ പവർ കൊണ്ട് മാത്രം ജയിക്കാനുള്ള ഗെയിം അല്ല, ടെക്നിക്കും കൂടി ആവശ്യമുണ്ട്. പിന്നെ ജിസേട്ടൻ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ബോഡി ഫിസിക്കിന്റെ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ കോമ്പറ്റീഷൻ എല്ലാവർക്കും അറിയാവുന്ന ഹൈദരാബാദ് വെച്ചാണ് നടന്നുകൊണ്ടിരുന്നത്. പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല, ചൂട് ഇച്ചിരി കൂടുതലായി ഒന്നേ ഉള്ളൂ. പിന്നെ നാട്ടിലേക്ക് വന്നപ്പോ നാട്ടുകാരും വീട്ടുകാരും എല്ലാവർക്കും സന്തോഷമായിരുന്നു, എനിക്ക് സ്വീകരണം ഒക്കെ ഉണ്ടായി ഉണ്ടായിരുന്നു. പൊതുവെ എല്ലാവർക്കും സന്തോഷമായിരുന്നു, ഞാനൊട്ടും പ്രതീക്ഷയില്ല എനിക്ക് ഇത്ര രണ്ട് ഗോൾഡ് തന്നെ കിട്ടുന്നില്ല, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതാ. ഈ ഒരു സ്പോട്ട് ഇപ്പോ ജോയലിന് രണ്ട് ഗോൾഡ് കിട്ടി, ഷെല്ലിക്ക് ഒരു ബ്രോൺസ് കിട്ടി, 3 മെഡല് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ ഒരു സ്പോർട്ട് പോപ്പുലർ അല്ല അല്ലെ, എന്തായിരിക്കും അങ്ങനെ ഒരു അതിനൊരു കാരണം? ഞങ്ങളാണെങ്കിലും ഇതിനെ കുറിച്ച് അറിയുന്നത് അജിത്തേട്ടനെ പറ്റി. അജിത്തേട്ടൻ ഞങ്ങളുടെ കോളേജിലെ സീനിയർ ആയിരുന്നു, ചേട്ടന്റെ സ്വീകരണം കോളേജാണ് ഞങ്ങളുടെ കോളേജ്. ഞങ്ങൾ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് ചേട്ടൻ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പില് മെഡൽ അടിച്ചിട്ട് വരുന്നത്. അപ്പൊ അന്ന് ഒരു സ്വീകരണം കണ്ടിട്ടാണ് ജോയൽ അതില് ഇൻട്രസ്റ്റഡ് ആയത്. അപ്പൊ അവൻ അജിത്തേട്ടനെ കോണ്ടാക്ട് ചെയ്തു, ഇവൻ ജസ്റ്റ് പ്രാക്ടീസ് ഒക്കെ തുടങ്ങി. വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ഞാൻ ഇവരെ പരിചയപ്പെടുന്നത്. ജസ്റ്റ് ഒരു ഷെയ്ക്കാൻ പരിചയപ്പെട്ടതാണ്, പിന്നെ അങ്ങോട്ട് തുടങ്ങി ഞങ്ങളുടെ ജേണിയാണ്. ഒരു 3 വർഷത്തോളം ഒരുമിച്ച് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് ഈ വർഷമാണ് ഒരു ചാമ്പ്യൻഷിപ്പ് വന്നത് തന്നെ. ഈ കോവിഡ് കാരണം കുറെ ചാമ്പ്യൻഷിപ്പ്സ് ഒക്കെ റദ്ദാക്കി പോയി. അപ്പൊ അങ്ങനെ ഈ ഒരു വർഷമാണ് ഞങ്ങൾക്ക് ഒരു ചാമ്പ്യൻഷിപ്പ് ലെവലിലേക്ക് വരാൻ സാധിച്ചതൊക്കെ. സ്റ്റിൽ ഇപ്പോഴും ഞങ്ങൾ ചേട്ടൻ അജിത്തേട്ടൻ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ അതിനെ പറ്റി അറിഞ്ഞു. അപ്പൊ ഞങ്ങളിലൂടെയാണ് ഞങ്ങളുടെ വീട്ടുകാരും ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സ് എല്ലാവരും ഇങ്ങനെ ഈ മരുന്ന് അടിച്ചപ്പിനാണ് ഇതിങ്ങനെ ഒരു സ്പോർട്ട് വരുന്നത് ഞങ്ങളുടെ നാട്ടുകാർ തന്നെ പലരും അറിയുന്നത് തന്നെ. അപ്പൊ അങ്ങനെ സ്റ്റിൽ പോപ്പുലർ അല്ല, ഞങ്ങളും വളരെ റീസെന്റ് ആയിട്ട് അറിഞ്ഞൊരു കാര്യമാണ്. ഇപ്പൊ മെയിൻ ആയിട്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സ്പോൺസർഷിപ്പ് ഒക്കെ കുറവാണ്, പിന്നെ ഇതിന് പബ്ലിസിറ്റി കുറവാണ്, അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ആൾക്കാർ അറിയാത്തത്. പിന്നെ ജോ ജയിലർ എന്ന് പറഞ്ഞൊരു സാറുണ്ട് നമ്മുടെ കോലഞ്ചേരിയിലുള്ള, ആ സാറുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ അസോസിയേഷന്റെ സ്പോർട്സ് കൗൺസിൽ അംഗീകാരം കിട്ടിയേക്കണേ. ആ സാറ് എടുത്ത എഫേർട്ട് ഭയങ്കര എഫേർട്ടാണ്. അപ്പൊ അതുപോലെ കുറെ ആൾക്കാർ വരാണെങ്കിൽ എന്തായാലും ഈ ഗെയിം ഒളിമ്പിക്സിൽ വന്നിരിക്കും, അതെനിക്ക് ഉറപ്പുള്ള 100% ഉറപ്പുള്ള കേസാ. എന്തായാലും നിങ്ങളുടെ രണ്ടു പേരുടെയും ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഫസ്റ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു ഈ നാഷണൽ കോമ്പറ്റീഷൻ. ഫസ്റ്റ് ഫസ്റ്റ് കോമ്പറ്റീഷൻ ആണ്. എങ്ങനെയാണ് ഈ ഒരു കോമ്പറ്റീഷൻ ആയിട്ട് പ്രിപ്പയർ ചെയ്തത്? നിങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക്? പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോ ഞാനും ഇവിടെ ഞാൻ ഫസ്റ്റ് ഇയർ കേറിയപ്പോ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മളിത് ഇറങ്ങാണ്, ഇറങ്ങുമ്പോ തന്നെ മെയിൻ ഒരു എയിം ഉണ്ടാവണം. എയിം എന്ന് പറയുമ്പോ നമ്മൾ അധികം കൂടി ചിന്തിക്കരുത്, നമുക്കൊരു എയിം എന്ന് പറയുമ്പോ നാഷണൽ ഗോൾഡ് മെഡൽ വേണം എന്നുള്ളൊരു എയിമിലാണ് ഞങ്ങള് പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്നത്. അത് എല്ലാ പ്രാക്ടീസ് സെക്ഷനും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഓരോ വർക്കൗട്ടുകൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഞങ്ങളെ കോച്ചുമാര് നന്നായിട്ട് സഹായിച്ചു. നമ്മൾ എന്ത് വർക്കൗട്ട് ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാവും, കാരണം വെച്ചാൽ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തൊടുകയാണ്. അപ്പോ എല്ലാ ദിവസവും പോയി വരാന്ന് പറയുമ്പോൾ പാടാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ശനിയാഴ്ച ദിവസം പോകും, ഇവളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പൊ നമ്മള് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ചെയ്യണ വീഡിയോസും വർക്കൗട്ടും എല്ലാം അയച്ചു കൊടുക്കും. അപ്പൊ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അവര് മാറ്റിത്തരും. പിന്നെ അതല്ല മെന്റലി ആയിട്ട് നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു, എന്താ വെച്ചാൽ ആദ്യമായിട്ട് ഒരു ഇവന്റ് പോകുന്നു. പക്ഷെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കോച്ചുമാരും
ഫ്രണ്ട്സ് എല്ലാവരും നമ്മളെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തു. എന്തായാലും നിങ്ങൾക്കുള്ളതാണ്, വേറെ ആരും കയ്യിൽ പോവില്ല എന്നുള്ള രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത്. പിന്നെ ഞാനാണെങ്കിൽ ഇവളെ പറഞ്ഞ് ആശ്വസിപ്പിക്കും, ഇവളാണെങ്കിൽ എന്നെ പറഞ്ഞ് ആശ്വസിപ്പിക്കും, അങ്ങനത്തെ മൈൻഡായിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ വർക്കൗട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. വർക്കൗട്ട് ഒരു ദിവസം പോലും മുറക്കാൻ ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായില്ല. പിന്നെ ഒട്ടും വയ്യാത്ത സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് കിടക്കാൻ എണീക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രം നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടിരിക്കുന്നു. സീനിയേഴ്സ് കുറെ പേരുണ്ടായിരുന്നു ഞങ്ങളോട് വർക്കൗട്ട് ചെയ്യാൻ. ഏറ്റവും അവസാനം വന്ന് 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 എല്ലാവരും നിർത്തിപ്പോയി നിർത്തിപ്പോയി. ഇപ്പൊ ഞാൻ ഇവിടെ മാത്രമേ ഉള്ളൂ. ഇപ്പൊ പുതിയ രണ്ടു പേരും കൂടി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതിനകത്ത് മെയിൻ ആയിട്ട് ആൾക്കാർ നിർത്തിപ്പോ കാരണം എന്താ വെച്ചാൽ നല്ല പെയിൻ വരും. നമ്മൾ അതൊക്കെ സഹിക്കണം. എനിക്ക് എന്റെ ഞാൻ വേറെ ഇവന്റ് കൂടി ചെയ്യണ്ടായിരുന്നു. തായ്ക്കൊണ്ടോ പറഞ്ഞ ഇവന്റ് കൂടി ചെയ്യണ്ടായിരുന്നു. ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ വേദന ഈ ഇവന്റിലാണ്. ആ പ്രശ്നം ഞാൻ നിന്ന് കരഞ്ഞിട്ടുണ്ട്, പലതവണ ഞാൻ കരഞ്ഞിട്ടുണ്ട്, അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഏറ്റവും അവസാനം ഇത്ര എത്തി, ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയാം. അപ്പൊ ഈ കോമ്പറ്റീഷന്റെ ഈ സ്റ്റേറ്റ് ലെവൽ ക്വാളിഫിക്കേഷൻ കോമ്പറ്റീഷൻസ് ഒക്കെ എത്രത്തോളം ടഫായിരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ആൾക്കാരുടെ നാഷണൽസിനും സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിനും ഒക്കെ എത്രത്തോളം പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു? സ്റ്റേറ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും പാട് നമുക്ക് ഇവിടെ കേരളയാണ്. കാരണം കേരള സ്റ്റേറ്റ് ആണ് ഏറ്റവും പാട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പ്ലെയേഴ്സ് ഉണ്ട്, നല്ല കാലിബറും നല്ല ടെക്നിക്കും നല്ല സ്ട്രെങ്ത് ഉള്ള കുറെ പ്ലെയേഴ്സ് ഉണ്ട്. എന്റെ അഭിപ്രായത്തിൽ നാഷണലിനേക്കാളും ഏറ്റവും കൂടുതൽ ടൈറ്റിൽ നമ്മുടെ കേരള സ്റ്റേറ്റ് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ കുറെ നാളായിട്ട് ചാമ്പ്യന്മാർ കേരള തന്നെയാണ്. പിന്നെ സ്പോർട്സ് കൗൺസിൽ അഫിലേഷൻ ഉള്ള കാരണവും അത്യാവശ്യം ആൾക്കാർ കുറെ പേരുണ്ട്. എന്റെ അഭിപ്രായത്തിൽ നാഷണലിനേക്കാളും ഏറ്റവും കൂടുതൽ ടൈറ്റ് തന്നെ കേരളയിലാണ്. കാരണം എനിക്കാണെങ്കിലും ഇപ്പൊ എന്റെ കാറ്റഗറിയില് എനിക്ക് ബീറ്റ് ചെയ്യാൻ പാടുള്ളത് കേരളയിലെ ആൾക്കാരെ തന്നെയാണ്. സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഭയങ്കര ടൈറ്റ് ആയിരുന്നു. ഇറങ്ങിയ എല്ലാ കാറ്റഗറിയിലും എന്താ പറയാ, ഒരേ സ്ട്രെങ്തും ടെക്നിക്സും ഉള്ള വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളൊക്കെ തന്നെയാണ്. ഇപ്പൊ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നല്ല ഡേറ്റ് ആയിരുന്നു. നാഷണൽ അപേക്ഷിച്ച് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഭയങ്കര ഡേറ്റ് ആയിരുന്നു. പിന്നെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നാഷണലിൽ പോയി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പ്ലെയേഴ്സ് ഒക്കെ ആയിരിക്കും നല്ല പീക്ക് ലെവലിൽ തന്നെ. പക്ഷെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അങ്ങനെയല്ല, എല്ലാവരും ഒറ്റ ഫോം ആയിരിക്കും. അതിനകത്ത് നമ്മുടെ എന്താ പറയുക, ഒരു ചെറിയ ഒറ്റ സെക്കൻഡിന്റെ തെറ്റും കൊണ്ടായിരിക്കാം നമ്മൾ പുറത്തു പോകണം. കോമ്പറ്റീഷൻ ആണ് സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻ തന്നെ. ഇപ്പൊ എന്തായാലും നാഷണൽ ലെവലിലെ ഗോൾഡ് മെഡലോട് കൂടി ജോയൽ ആക്ച്വലി ഇന്റർനാഷണൽ കോമ്പറ്റീഷന് യോഗ്യത നേടിയിരിക്കുകയാണ് അല്ലേ? തുർക്കിയിൽ നടക്കുന്ന കോമ്പറ്റീഷൻ ആണ്, അത് ഒക്ടോബറിൽ നടത്തുന്നതാണ് പറയണേ. പിന്നെ ഞാൻ ഫുൾ കൺഫേം ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് സ്പോൺസർഷിപ്പിന്റെ കുറച്ച് വിഷയങ്ങളുണ്ട്. ഏകദേശം രണ്ടു ലക്ഷം രൂപ ആവും. അപ്പൊ അതിനു വേണ്ടി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും സ്പോൺസർ ചെയ്യുമോ എന്ന് അറിയാൻ വേണ്ടി. അപ്പൊ അതും കൂടി ഞാൻ കൺഫേം ആവുകയാണെങ്കിൽ എന്തായാലും ഞാൻ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്ത് പോകും. നമ്മളെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം നമ്മളോട് തെളിച്ചിട്ടേ തിരിച്ചു വരത്തുള്ളൂ. ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്യുന്ന കേരളത്തിൽ നിന്ന് എറണാകുളത്തിൽ നിന്ന് ഒരു ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കാന്ന് പറയുന്ന ഒരു വലിയ ഭാഗ്യമാണ്, വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിനൊരു ഇടങ്ങതടിയായിട്ട് ഇരിക്കുന്ന ഒരു സ്പോൺസർഷിപ്പ് ഉടനെ തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ആരെങ്കിലും നമ്മളെ സ്പോൺസർ ചെയ്യുന്നുണ്ടെന്ന് ഞാനും വിചാരിക്കുന്നു. എല്ലാം നമുക്ക് ആ സമയത്തേക്കും റെഡിയാവുന്നു പ്രതീക്ഷിക്കുന്നു. അടുത്ത തവണ ആരും ഉണ്ട കൈ തൊടുന്ന എനിക്ക് ഉറപ്പുള്ള കേസാണ്. തീർച്ചയായും അതിനുള്ള പരിസരം എന്തായാലും ഉണ്ടാവും. കാരണം അടുത്ത തവണത്തെ ഇന്റർനാഷണൽ കോമ്പറ്റീഷന് രണ്ട് ടിക്കറ്റ് ഇപ്പോഴേ ബുക്ക് ചെയ്തേ. അത് പിന്നെ നമ്മള് ഞാൻ പറയുന്നത് ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ്. ദൈവം എന്ന് തീരുമാനിച്ചാണോ അത് നടക്കും, അത് അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ജോയലും ഷെല്ലിയുമാണ് കൈക്കെടുത്തുകൊണ്ട് ഇന്ന് നമ്മുടെ ഒപ്പം ചേർന്നിരിക്കുന്നത്. എന്തായാലും അവരെ ഒരു ഷെയ്ക്കാൻ്റെ കൊടുക്കുമ്പോൾ തന്നെ അറിയാവുന്ന ആ ഒരു പവർ. എന്തായാലും ജോയല് ഇന്റർനാഷണൽ കോമ്പറ്റീഷന് യോഗ്യത നേടിയിരിക്കുകയാണ്. ജോയലിന് സ്പോൺസർഷിപ്പിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷെ എത്രയും വേഗം ഒരു സ്പോൺസറിനെ കണ്ടു. ഒരു പക്ഷേ ഈ ഒരു വീഡിയോ കാരണം ആരെങ്കിലും തന്നെ ചിലപ്പം ജോയലിന് സ്പോൺസർഷിപ്പുമായിട്ട് മുന്നോട്ട് വന്നേക്കാം. എന്തായാലും പോകാൻ പറ്റും, ഉറപ്പായിട്ടും പോകാൻ പറ്റും. എന്തായാലും ഇന്ത്യൻ ജേഴ്സിയില് ജോയല് ഈ കൊല്ലം ഉണ്ടാകും, അടുത്ത കൊല്ലം ഷെല്ലിയും ജോയലിനോടൊപ്പം ഉണ്ടാകും തന്നെ നമുക്ക് ആശംസിക്കാം. അപ്പോൾ കൈക്കരുത്തുമായിട്ട് ഇന്ന് നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത് ജോയലും ഷെല്ലിയുമാണ്. ഇതില് ജോയൽ ഒരു ഇന്റർനാഷണൽ കോമ്പറ്റീഷന് യോഗ്യത നേടി നിൽക്കുകയാണ്. സ്പോൺസർഷിപ്പിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷെ ഉടൻ തന്നെ
ജോയലിനൊരു സ്പോൺസറിനെ കിട്ടി. ഒരുപക്ഷെ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും തന്നെ ജോയലിനൊരു സ്പോൺസർഷിപ്പായിട്ട് മുന്നോട്ട് വരട്ടെ എന്ന എല്ലാവിധ ആശംസകളും ഉറപ്പായിട്ടും പോയിരിക്കും. ഇത്തവണ എന്തായാലും ജോയല് ഇന്ത്യൻ ജേഴ്സിയിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം. അതോടൊപ്പം തന്നെ അടുത്ത കൊല്ലം ഷെല്ലിയും ഇന്ത്യൻ ജേഴ്സിയിൽ ഉണ്ടാകുമെന്ന് ഇപ്പം തന്നെ വാക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ ജോയലിൻ്റെ കൈക്കരുത്ത് നമുക്കൊന്ന് പരീക്ഷിച്ചാലോ? ഏച്ചി കിട്ടും. പറഞ്ഞിട്ടാ